വണ്ടിയുടെ ക്രൂസ് കൺട്രോൾ എന്നൊരു കൺട്രോൾ ഉണ്ട്. അത് നമ്മളൊരു നിശ്ചിത സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പം വണ്ടി ഓൺ ആക്കുമ്പോഴത്തേക്കും പാർക്ക് മോഡിലാണ് വരുന്നത്. പാർക്ക് മോഡിൽ നിന്ന് ആക്സിലറേറ്റർ കൊടുത്താൽ പോകുക, നമുക്കൊരു സേഫ്റ്റി പ്രിക്കോഷൻ പോലെ വെച്ചിരിക്കുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഈ പി എം സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പാർക്ക് മോഡ് ഓഫ് ആവും. അപ്പോൾ ഒരു ഡിജിറ്റ് വന്നു. ഞാനിപ്പോ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ജൂബിലി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന നമ്മുടെ കോട്ടയത്തെ ബേക്കർ ജംഗ്ഷനിൽ ഒരു സ്ഥാപനത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം പെട്രോളിന്റെ വില ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയാണ്. അപ്പൊ പെട്രോളിന്റെ വില കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ഈ ഷോറൂമിലെ ലിജോ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് അദ്ദേഹത്തോട് ചോദിച്ചാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം. നമുക്ക് വരുന്ന രണ്ട് ടൈപ്പ് ബാറ്ററിയാണ് വരുന്നത്. ഒന്ന് ലെഡ് ആസിഡ് ബാറ്ററി, രണ്ട് ലിഥിയം ബാറ്ററി. ലിഥിയം ബാറ്ററി ആകുമ്പോഴത്തേക്കും ഒരു ഫുൾ ചാർജിൽ 70 കിലോമീറ്റർ വരെ മാക്സിമം പോകുന്നുണ്ട്. ലെഡ് ആസിഡ് ആണെങ്കിലും 70 കിലോമീറ്റർ പോകുന്നുണ്ട്. ബട്ട് 1 ഇയർ വാറണ്ടി ആണ് ലെഡ് ആസിഡ് വരുന്നത്. ലിഥിയം ബാറ്ററി ആകുമ്പോഴത്തേക്കും ഒരു 3 വർഷം വാറണ്ടി വരുന്നുണ്ട്. ഇനി വരുന്നത് ലിഥിയം ആകുമ്പോഴത്തേക്കും നമുക്ക് 3 വർഷം വാറണ്ടി വരുന്നത് 5 വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ യൂസ് ചെയ്യാം 5 വർഷം 3 വർഷമാണ് പക്ഷെ വാറണ്ടി വരുന്നത്. രണ്ടാമത്തെ 1 ഇയർ വാറണ്ടി ഉള്ളു. ഒരു 3 വർഷം വരെ യൂസ് ചെയ്യാം. ഈ 3 വർഷം കഴിഞ്ഞ് പോയാലും ഒന്നോ രണ്ടോ സെല്ലേ പോകത്തുള്ളൂ. 5 സെല്ലായിട്ട് വരുന്നത് രണ്ടാമത്തേക്ക് 5 സെല്ലായിട്ട് വരുന്നത്. 5 സെല്ലുകൾ മാത്രം മാറ്റിയാൽ മതി. പിന്നെ വരുന്നത് ലിഥിയം ആണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഒരു സെല്ലായിട്ട് വരുന്നത്. മാറ്റുവാണെങ്കിൽ നമുക്ക് മൊബൈലിന്റെ ബാറ്ററി മാറുന്ന പോലെ തന്നെ ഒരു ആ ഫുൾ സെല്ലായിട്ട് മാറാറുണ്ട്. അല്ലാതെ ഓരോ വണ്ടിക്കും ഉണ്ട്. പിന്നെ ലഡാസിലാകുമ്പോ 5 സെല്ല്, ലിഥിയമാകുമ്പോ ഒറ്റൊരു സെല്ലായിട്ടാണ് വരുന്നത്. ലിഥിയമാകുമ്പോഴത്തേക്കും വണ്ടിയുടെ വെയിറ്റ് കുറയുന്നു, ബാറ്ററിയുടെ വെയിറ്റ് കുറയുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ പവർ കിട്ടും, വെയിറ്റ് കുറയുന്നതിനനുസരിച്ചുള്ള കൂളിംഗ് കൂടുതൽ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം കയറ്റം കയറാനൊക്കെ എളുപ്പം ലിഥി ബാറ്ററി കിട്ടും. ലഡാസും കയറിക്കൊള്ളും, പക്ഷെ ലിഥിയത്തിന് അത്രയും പവർ കിട്ടത്തില്ല. പീരിയോഡിക് ആയിട്ട് സർവീസിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് സർവീസ് പെട്രോൾ വണ്ടി എടുക്കുവാണെങ്കിൽ ഇത്ര മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ കിലോമീറ്റർ കഴിയുമ്പോൾ സർവീസിംഗ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക് വണ്ടിക്ക് അങ്ങനത്തെ സർവീസ് അങ്ങനെ സർവീസിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഓയിൽ ചേഞ്ചോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. പിന്നെ ഇടയ്ക്കും ചെക്കപ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. വണ്ടി ഓടുന്നതാണ്. 1 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാലും മതി. പിന്നെ നമുക്ക് തന്നെ ഒരു ഉണ്ടാകണം, ഒരു പൂജ ഉണ്ടെങ്കിൽ, വണ്ടിയെ പറ്റി പൂജ ഉണ്ടെങ്കിൽ അറിയായിരിക്കും. പിന്നെ അതിന്റെ വേറെ ഫ്രണ്ടൊക്കെ ഡിസ്പ്ലേക്കാണ് വരുന്നത്, അതൊക്കെ ചെക്ക് ചെയ്താൽ മതി. ഈ വണ്ടി നമുക്കിപ്പോ പല കമ്പനികളാണോ ഒരു കമ്പനിയാണോ? രണ്ട് കമ്പനിയുണ്ട്, ഒന്ന് TNR എന്ന കമ്പനിയുണ്ട്, പിന്നെ ഗൗരവ എന്ന കമ്പനിയുണ്ട്. ഈ രണ്ട് കമ്പനിയുണ്ട്. രണ്ട് കമ്പനി തൃശ്ശൂരുണ്ട്, തമിഴ്നാട് പണി ഭാഗത്താണ്. അവിടുന്ന് കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ള മോഡൽ. അത് ഏകദേശം ഒരു 59 സ്റ്റാർട്ടിങ് ഏറ്റവും കുറഞ്ഞ മോഡൽ. 59 സ്റ്റാർട്ടിങ് 78,000 ആണ്, 78,000 രൂപ. അതിന് കുറച്ചുകൂടെ പവർ ഉണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ വ്യത്യാസമുണ്ട്, അവരെ അപേക്ഷിച്ചുള്ള വ്യത്യാസമുണ്ട്. അതിന്റെ ഒരു വ്യത്യാസം ഇപ്പൊ സാധാരണക്കാരും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഈ 59. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, സാധാരണ പണ്ടത്തെ ഇലക്ട്രിക് പോലെയല്ല, അത്യാവശ്യം കയറ്റം വലിക്കുകയും ചെയ്യും. ഐ മീൻ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഒരു കോമൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ യൂസ് ഉണ്ടാവും. നമുക്ക് ഈ ഒറ്റ ചാർജിങ്ങിൽ എത്ര കിലോമീറ്റർ വരെ മാക്സിമം കിട്ടും? മാക്സിമം ഇവിടെ ഉള്ളത് 75 കിലോമീറ്റർ മാക്സിമം. 75 കിലോമീറ്റർ കമ്പനി പറയുന്നത് മാക്സിമം 70-75 ആണ് അല്ലേ? 79 കിട്ടിയ ആൾക്കാരുണ്ട്. സ്ട്രേറ്റ് റോഡിൽ കൂടെ പോയാലേ അവിടെ കിട്ടത്തുള്ളൂ ആ 79. പക്ഷേ അത്യാവശ്യം നമ്മുടെ ഈ കോട്ടയം വഴിയുള്ള റോഡിലൊക്കെ ആണല്ലോ ഒരു 70 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. വണ്ടി ഓൺ ആക്കുമ്പോഴത്തേക്കും പാർക്ക് മോഡിലാണ് വരുന്നത്. പാർക്ക് മോഡിൽ നിന്ന് ആക്സിലറേറ്റർ കൊടുത്താൽ പോകുക, നമുക്കൊരു സേഫ്റ്റി പ്രിക്കോഷൻ പോലെ വെച്ചിരിക്കുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഈ പി എം സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പാർക്ക് മോഡ് ഓഫ് ആവും. അപ്പോൾ ഡിജിറ്റ് വന്നു, 00 ഡിജിറ്റ് വന്നു. ആ ഡിജിറ്റ് വന്നിട്ട് വണ്ടി റൈഡിങ് കണ്ടീഷനാണ്. ഇനി ആക്സിലറേറ്റർ കൊടുത്താൽ പോകും. വണ്ടി റൈഡിങ് കണ്ടീഷനാണ്, സൗണ്ട് ഒന്നുമില്ല, ഇലക്ട്രിക് മോട്ടറിൻ്റെ ഇതാണ്.
പിന്നെ വരുന്നത് ഡ്രൈവിംഗ് റിവേഴ്സ് മോഡ് വരുന്നുണ്ട്, ഫ്രണ്ട് ഡിയും ആറും. അപ്പം അതിനകത്ത് ഡിയുടെ ആണെങ്കിൽ ഫ്രണ്ടോട്ട് പോകുന്നത്, ആറാണെങ്കിൽ റിവേഴ്സ്. അപ്പം വലിയ സ്പീഡില്ല, ഒരു ചെറിയ സ്പീഡിൽ നമുക്കൊരു സപ്പോർട്ട് പോലെ ബാക്കോട്ട് പോകും. വണ്ടിക്ക് ഒരു ക്രൂസ് കൺട്രോൾ ഉണ്ട്, അതായത് വണ്ടിയുടെ ക്രൂസ് കൺട്രോൾ എന്നൊരു കൺട്രോൾ ഉണ്ട്. അത് നമ്മളൊരു നിശ്ചിത സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഏകദേശം ഇപ്പോൾ ഒരു 25 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുക, ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മാക്സിമം സ്പീഡൊക്കെ ആ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. റിലാക്സിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, അതായത് റിലാക്സ് ആയിട്ട് ഇത് പോകാം. നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മൾ വണ്ടി കൺട്രോൾ ചെയ്യാം. പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമോ അല്ലെങ്കിൽ ആക്സിലറേറ്റർ എന്തെങ്കിലും കൊടുക്കുമ്പോഴോ അത് ഓഫാവും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഡി ആറുമായ ഒരു റിവേഴ്സ് സ്വിച്ചും കൂടെ വരുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി പൊല്യൂഷൻ കൺട്രോൾ ആണ്, അതേപോലെ തന്നെ നമുക്ക് വേണേൽ ലിമിറ്റ് വെച്ചിട്ട് ഇതേപോലെ റണ്ണിങ് കണ്ടീഷനിൽ ഒരു ലിമിറ്റ് വെച്ച് ഓടിക്കാനും സാധിക്കും. പിന്നെ എല്ലാവർക്കും നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആവും, പെട്രോൾ വണ്ടിയെ അപേക്ഷിച്ച് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പോക്കറ്റിൽ പൈസയും കൂടുതൽ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് വണ്ടി. നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ 50 കിലോമീറ്റർ ആണ് മൈലേജ് ഉള്ളൊരു വണ്ടിക്ക് 100 രൂപയ്ക്ക് 50 കിലോമീറ്റർ പോകുന്നത്. അതായത് തന്നെ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ 7 രൂപ, 8 രൂപ, അതായത് 1.5 കോടി കാറിന്റെ ആവുന്നുണ്ട് ഫുൾചാർജ്. ആ പൈസക്കാണ് 50 കിലോമീറ്റർ. പിന്നെ വരുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ പറഞ്ഞാൽ തീരെ ഇല്ല. പിന്നെ വരുന്ന സൗണ്ട് വരുന്നില്ല, നമുക്കൊരു സൗണ്ട് വൈബ്രേഷൻ വന്നില്ല, ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തീരെ സൗണ്ട് വരുന്നില്ല, വൈബ്രേഷൻ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഈ ഷോറൂമിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് നമ്മൾ റൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും വണ്ടി പാർക്കിങ്ങിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഈ ഇത് നമ്മൾ ഓണാക്കി കൊടുക്കണം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ പാർക്കിംഗ് സ്വിച്ച് നമ്മൾ ഓണാക്കി കൊടുത്തെങ്കിൽ വണ്ടി മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസ് കാണിക്കത്തുള്ളൂ. കിട്ടു ഓടിക്കുന്നത് വളരെ എളുപ്പമാണ്, സൈക്കിൾ ബാലൻസ് മതി നമുക്ക് എവിടെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോവാം, അതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഇതുവഴി അങ്ങ് പോകണോ അങ്ങനെ പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സൗണ്ട് ഇല്ല, പൊല്യൂഷൻ എന്ന് പറയുന്ന ഒട്ടും തന്നെ ഇല്ല, സൗണ്ട് ഇല്ല, അതേപോലെ തന്നെ വൈബ്രേഷൻ ഇല്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി പോകുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആണ് ഫോൺ അടിച്ചിട്ട് മാക്സിമം ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞു, അതൊക്കെയുള്ളൂ സാധാരണ വണ്ടി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഒക്കെ ആണെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആണ്, ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ഇതിയും ഫോസ്ഫേറ്റ് ഇല്ല, അപ്പം അത് ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ 3 വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓടിക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് നമുക്ക് കണ്ടീഷൻ വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് മെക്കാനിക്കൽ പാർട്സിനൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഇല്ല, ഓയിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കിട്ടിയിട്ട് ഒരു 2-3 മണിക്കൂറായി. അപ്പോൾ എന്തായാലും നമുക്ക് ഫലപ്രദമായി പെട്രോൾ വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. പെട്രോളിനെ അപേക്ഷിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ മൈലേജ്, അതേപോലെ തന്നെ നമുക്ക് പീരിയോഡിക്കലി ഉള്ള സർവീസ് കാര്യങ്ങൾ, അതുപോലെ പാർട്സിൻ്റെ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീഡിയോയിലൂടെ ഞാനതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ദോഷങ്ങളായിട്ട് നമുക്ക് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല, കാരണം ലേഡീസിനൊക്കെ ആണെങ്കിലും കൂടുതലും ഉപകാരപ്രദമായ ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറ്റമൊക്കെ കയറുമ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുന്നതേ ഉള്ളൂ, അല്ലാതെ വലിയ ദോഷങ്ങളായിട്ടൊന്നും വരുന്നില്ല. കൂടുതലും ഗുണങ്ങളാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മെയ്ഡായ TNR തന്നെ ഒരു ജെറ്റർ ക്ലാസിക് എന്ന് പറയുന്ന മോഡലാണ്. അപ്പം ഈ വണ്ടിയുടെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അത്യാവശ്യം ബിൽറ്റ് ഇൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് നമ്മുടെ സാധാരണ വണ്ടിയെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു ഹൈറ്റ്
നല്ല ഹൈറ്റ് വരുന്നുണ്ട്. കാരണം നമ്മുടെ സീറ്റിംഗ് അതായത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ സീറ്റിംഗ്. സീറ്റിങ്ങിന് നല്ല പൊക്കം, അതായത് നല്ല ഹൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോങ് ഡ്രൈവിനൊക്കെ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ്. അത് തന്നെ ഒരു നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ഇവിടെ നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് കീ ഹോള്, അതേപോലെ തന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഇത് കണ്ടോ, ഇപ്പം ലോക്ക് ചെയ്യാനുള്ള ഇതുമൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഹുക്ക് ഇതുണ്ടോ, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് ഹുക്ക് ചെയ്യാനുള്ള ഒരു ഹുക്ക്. പിന്നെ ചെറിയൊരു ബൂട്ട് സ്പേസും വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതുണ്ടല്ലോ മാറ്റ് എല്ലാം ഓക്കെയാണ്. പിന്നെ ഇനി നമുക്ക് ബാക്കിൽ, ഇനി ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഇത് കണ്ടോ, സീറ്റൊക്കെ ആണെങ്കിലും ചെയ്തിരിക്കുന്ന, അതേപോലെ തന്നെ ബൂട്ട് സ്പേസ്, ഇവിടെ നല്ലൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് തുറന്ന് കാണാം. ഇതിൻ്റെ അകത്ത് തന്നെ ഇത്രയും സ്പേസാണ് വരുന്നത്. ഇതും നമ്മുടെ ബാറ്ററിയുടെ കാര്യങ്ങളാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്, ഈ പോർഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തുറന്നപ്പോൾ തന്നെ കണ്ടോ, ഇതിൻ്റെ അകത്തൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇതൂടെ വരുന്നുണ്ട്, സർട്ടിഫൈഡ് ദാറ്റ് TNR മോഡൽ എന്ന് പറഞ്ഞ് ഈ മോഡൽ വണ്ടിയുടെ നെയിമും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ കരിയർ, നമുക്ക് അത്യാവശ്യം ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ നല്ലൊരു കരിയറും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ്, അതേപോലെ തന്നെ ഹെഡ് ലാമ്പ്, അതേപോലെ ഇൻഡിക്കേഷൻ എല്ലാം ഫുൾ LED ആണ്. അപ്പോൾ LED ഒരു സിസ്റ്റം വരുന്നതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് വെളിച്ചവും എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ പറയാം. സാധാരണ പെട്രോൾ ബൈക്കിന് എന്തൊക്കെയുണ്ടോ അതേപോലെ തന്നെ. അപ്പോൾ ഈ വണ്ടിക്ക് നല്ലൊരു മീറ്റർ കൺസോൾ വരുന്നുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ഓൺ ആക്കാം. ഇതാണ് മീറ്റർ കൺസോൾ. ഒരു ഗിയർ സിസ്റ്റം വരുന്നുണ്ട്, ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇതാണ് ഗിയർ സിസ്റ്റം. ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇൻഡിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കാണിക്കും. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ സെക്കൻഡ് ഇടുകയാണെങ്കിൽ ഇതുണ്ട്, ഇവിടെ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു ഗിയർ സിസ്റ്റം കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിന് അങ്ങനെ വരുന്നുണ്ട്. ഇനി അടുത്ത തേർഡേ പോവുകയാണെങ്കിൽ വീണ്ടും തേർഡെന്നും പറഞ്ഞ് വരും. ഇതാ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ മാനുവലി തന്നെ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ്, അതേപോലെ തന്നെ സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതാണ് ഗിയർ സിസ്റ്റം കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ സംശയങ്ങൾക്കായിട്ട് അതിലേക്ക് വിളിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താമെന്ന പ്രതീക്ഷയോടുകൂടി സൈൻ ഓഫ്.